എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം, എല്ലാവരും പോയി കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ റോട്ട് 1K ആണ്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകേണ്ടത് വരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ജോർജ് പോളി ട്രിക്കാണ്. അപ്പോൾ ആ ട്രിക്കിന് വേണ്ടി നമ്മൾ ജോർജ് പോളി സ്കോഡ് ഹൗസിൻ്റെ അടുത്ത് വരിക. എന്നിട്ട് നമ്മൾ സ്കോഡ് ഹൗസിൻ്റെ മുകളിലോട്ടൊന്ന് കയറുക. മുകളിലെത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു സൈഡിലുള്ള ഒരു മതിലും വരെയുള്ള സെൻറ്ററിൽ മുകളിലോട്ടൊന്ന് ചാടി കയറുക. അവിടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഗ്യാരേജിൻ്റെ മുകളിലോട്ട് എത്താവുന്നതാണ്. ഗ്യാരേജിൻ്റെ മുകളിലെത്തിയിട്ടാണ് നമുക്ക് ട്രിക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ബൂസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഫുള്ള് ഹെൽത്ത് അങ്ങോട്ട് കൂട്ടുക. നമ്മുടെ എച്ച് പിയും നമ്മുടെ ബൂസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാം ഫുള്ളായിട്ട് നമ്മുടെ ഹെൽത്ത് അങ്ങോട്ട് കൂട്ടുക. ബൂസ്റ്റേഴ്സും ബൂസ്റ്റിങ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടുക. ഇത് ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഓടി നമുക്ക് ഈ ഒരു വീടിൻ്റെ പൊക്കത്തോട്ട് നമുക്ക് ലെഡ്ജ് ഗ്രാബ് ഉപയോഗിച്ച് കയറാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ബൂസ്റ്റേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പെയിൻ കില്ലേഴ്സോ എനർജി ഡ്രിങ്കോ വേണം. അത് ഫുള്ള് എച്ച് പി ബൂസ്റ്റാക്കിയാലേ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നോവയുടെ അടുത്തുള്ള ബ്രിഡ്ജിൽ നിന്ന് വരുമ്പോഴുള്ളൊരു പമ്പിട്ട് അവിടെ ഉള്ള ഒരു ട്രിക്കാണ്. നമുക്ക് ആ പമ്പിൻ്റെ മുകളിൽ നിന്നാൽ എളുപ്പത്തിൽ തന്നെ നോവയിൽ നിന്ന് മിൽട്ട് ചെയ്യുന്ന തന്നെ ടീമിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ അടിച്ചിടാൻ പറ്റും. അതിനുവേണ്ടി നമുക്കൊരു USC വേണം. USC നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യുക. നമ്മൾ കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കൂടി ഈ ഒരു വിൻഡോ കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് ചാടി ഈ രീതിയിൽ പുറത്തോട്ട് ഇറങ്ങാൻ, ഇങ്ങനെ ഒരു രീതിയിൽ ഇറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ജീപ്പിൻ്റെ പൊക്കത്തോട്ട് കയറി നമുക്ക് ലെഡ്ജ് ഗ്രാബ് ഉപയോഗിച്ച് ഈ റെഡ്ജിൽ വന്നിട്ട് ലെഡ്ജ് ഗ്രാബ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് എളുപ്പത്തിൽ തന്നെ കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് എളുപ്പത്തിൽ തന്നെ മിൽട്ട് ചെയ്യുന്ന ടീമിനെയും നോവ എന്ന് പറഞ്ഞ ടീമിനെയും നമുക്ക് എളുപ്പത്തിൽ തന്നെ അടിച്ചിടാൻ പറ്റും. നമുക്ക് ക്ലോസ് റേഞ്ച് ഫൈറ്റ്സ് വരുമ്പോഴും നമുക്ക് പുഷ് വന്നാലേ നമുക്ക് ഇവിടെ തന്നെ എളുപ്പത്തിൽ എല്ലാവരും അടിച്ചിടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യുക. നമ്മുടെ നോവ എന്ന് പറഞ്ഞ ഒഴിക്കും നമ്മുടെ മിൽട്ടൊക്കെ അടുത്ത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു 3-സ്റ്റോർ കോമ്പൗണ്ട് ഉണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഈ ഒരു രീതിയിലൊരു സ്കോഡ് ഹൗസിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ സ്കോഡ് ഹൗസിൻ്റെ കോമ്പൗണ്ടാണ് നമ്മുടെ ട്രിക്ക് വർക്കാവുന്നത്. അതിൻ്റെ അടുത്ത് നമുക്കിവിടെ ഒരു കുറേ കണ്ടെയ്നേഴ്സ്, 3 കണ്ടെയ്നേഴ്സ് ഇവിടെ ഇരിക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് പെട്ടികൾ ഇരിക്കണം. കാണാം, നമുക്ക് ഈ കണ്ടെയ്നറിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഈ രീതിയിൽ ഓപ്പണായിട്ട് കയറാൻ പറ്റത്തില്ല. ബാക്കിലും അതിനുള്ള സ്പേസൊന്നുമില്ല. നമുക്ക് ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ട് കയറാനുള്ള ട്രിക്കാണ്. അതിനുവേണ്ടി നമ്മൾ നൈസായിട്ട് ഓടി വന്നിട്ട് ഈ ഒരു ചെറിയ ബ്രിക്ക്, ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. ആ ബോക്സിൻ്റെ അവിടെ നിന്ന് ചാടിയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നതാണ്. ഗൈസ്, ഈ ഒരു രീതിയിൽ വന്നിട്ട് ഇതിങ്ങനെ ചാടിയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ട് കയറാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ക്യാമ്പ് ചെയ്തിരിക്കുക എന്ന രണ്ട് വേറെ ഗുണമൊന്നുമില്ല. പിന്നെ നമ്മുടെ മുമ്പിൽ ഫൈറ്റ് വന്നാൽ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു എഡ്ജിൽ കൂടി നമുക്ക് അടിച്ചിടാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എളുപ്പത്തിൽ അടിച്ചിടാൻ പറ്റും. എനിക്ക് കൂടുതൽ ഇവിടെ കംഫർട്ടബിൾ ക്യാമ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങാനാണെങ്കിൽ ബാക്കിൽ ഇവിടെ ഒരു ബോക്സ് ആണ്. നമുക്ക് ഏറ്റവും ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ആണ്. അതിൽ കൂടി ചാടിയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങാനുള്ള പറ്റുന്നതാണ്. നമുക്ക് സോൺ ഔട്ടിൽ കിടക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഭയങ്കര വളരെ എളുപ്പമായിട്ടുള്ളൊരു ട്രിക്കാണ്. നമുക്ക് വെറുതെ ഒന്ന് ചാടിയാൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ കണ്ടെയ്നർ ഉള്ളോട്ടും കയറാൻ പറ്റും. അത് തന്നെ അകത്ത് ഉള്ളിൽ നിന്നും നമുക്ക് പുറത്തോട്ട് എളുപ്പത്തിൽ തന്നെ ഇറങ്ങാൻ പറ്റും. ഗൈസ്, നമ്മുടെ ഫൈനൽ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിൻ്റെ അടുത്തുള്ള ഒരു സ്കോഡ് ഹൗസിലാണ് നമ്മുടെ ഫൈനൽ ട്രിക്ക് ഉള്ളത്. ഇവിടെ നിന്ന് ലാസ്റ്റ് സോൺ വരുമ്പോഴും നമുക്ക് പുഷ് എടുക്കുമ്പോഴും പറ്റിയൊരു ട്രിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കോഡ് ഹൗസിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു മതിലുണ്ട്. മതിൽ ആ ഒരു എഡ്ജിലോട്ടൊരു മതിലുണ്ട്. അവിടെ നിന്ന് നമുക്ക് മതിലിൻ്റെ പൊക്കത്തോട്ടൊന്ന് കയറുക. അവിടെ നിന്ന് ചാടിയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു കണ്ടെയ്നറും ആ ഒരു സ്ഥാനത്തിൽ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും. അവിടെ നിന്ന് സ്കോഡ് ഹൗസിലോട്ടും നമുക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് സ്കോഡ് ഹൗസിലോട്ട് ചാടിയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫൈറ്റ് എടുക്കാൻ പറ്റും. നമുക്ക് ബാക്കിൽ നിന്ന് നമുക്ക് സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ നൈസ് ബാക്കിൽ കൂടി ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മൂവ് ചെയ്യുക. ഈ ഒരു ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്കിൽ കൂടി എനിമീസിന് സർപ്രൈസ് അറ്റാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഒരു നൈസ് ട്രിക്കാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോയിലൂടെ 4 ട്രിക്സാണ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പാർട്ട് 3 വർക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ നീക്കി വെക്കുക. നമ്മൾ റോട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.